അക്ഷയ കാമുകനുമായി പിണങ്ങിയെന്നും അവളെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും കൂട്ടുകാരിയുടെ ഫോൺ കോൾ തൊട്ടു പിന്നാലെയാണ് തന്റെ മകൾ ജീവനൊടുക്കിയതെന്നും മരണത്തിന് പിന്നിലെ ദുരൂഹത നീക്കണമെന്നും ആവശ്യപ്പെട്ട് മാതാവ് ഹൈക്കോടതിയിൽ പത്തനംതിട്ട റാന്നി പെരുന്നാട് കൂനങ്കര ചെമ്പല്ലൂർ ചരിവുകാലയിൽ അനൂപിന്റെ മകൾ അക്ഷയ ആത്മഹത്യ ചെയ്ത കേസിലാണ് മാതാവ് ആശ മകളുടെ ആത്മഹത്യക്ക് പിന്നിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനെ തുടർന്ന് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കണമെന്നാണ് ജഡ്ജി എം ആർ അനിത ഉത്തരവിട്ടിരിക്കുന്നത് ഫെബ്രുവരി എട്ടിന് രാത്രി അക്ഷയ വീട്ടിൽ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ചിലരുടെ ഭീഷണിയും മറ്റുമുണ്ടെന്ന് കാട്ടിയാണ് മാതാവ് കോടതിയെ സമീപിച്ചത് മകൾ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരൻ കാമുകനെന്നാണ് മാതാപിതാക്കളുടെ ആരോപണവും സ്കൂൾ കാലഘട്ടത്തിലെ സഹപാഠിയുമായി പ്രണയത്തിലായിരുന്നു അക്ഷയ കാമുകന്റെ വിളിയോ സന്ദേശമോ വന്ന ശേഷമാണ് മകൾ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചതെന്നാണ് മാതാവ് ആശ പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് രാത്രി ഏഴോടെയാണ് അക്ഷയ വീട്ടിനുള്ളിൽ സ്വന്തം മുറിയിൽ ജീവൻ ഒടുക്കിയത് ഓൺലൈൻ ക്ലാസ്സിനായി മുറിയിൽ കയറിയ അക്ഷയുടെ മരണം സംബന്ധിച്ച് സൂചന നൽകിയതാകട്ടെ ഒപ്പം പഠിക്കുന്ന പെൺകുട്ടിയുമാണ് ആ കുട്ടി മാതാവിനെ വിളിച്ച് അക്ഷയ കാമുകനുമായി പിണങ്ങിയെന്നും അവളെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും അറിയിച്ചിരുന്നു തൊട്ടു പിന്നാലെ മാതാവ് നോക്കുമ്പോൾ അക്ഷയുടെ മുറി ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട നിലയിലുമായിരുന്നു വീട്ടിലുണ്ടായിരുന്ന അക്ഷയുടെ അമ്മാവൻ കഥക് ചവിട്ടി തുറന്നപ്പോൾ കുട്ടി തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടതും അതിനാൽ തന്നെ മകളുടെ മരണത്തിന് പിന്നിൽ അസ്വാഭാവികമായ ചില മൊബൈൽ സന്ദേശങ്ങൾ ഉള്ളതായി ബന്ധുക്കൾ സംശയം ഉയർത്തിയിരുന്നു പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ അസ്വാഭാവികമായ ചില മൊബൈൽ സന്ദേശങ്ങൾ ഉള്ളതായി ബന്ധുക്കൾ സംശയമുയർത്തുകയും ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് പോലീസ് ആദ്യം നിർദേശിച്ചിരുന്നത് എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം അയക്കാനുള്ള തീരുമാനം പിന്നീട് മാറ്റുകയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടത്തുകയുമായിരുന്നു ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ സംശയിക്കുന്നതായാണ് പെൺകുട്ടിയുടെ മാതാവ് ആശ പറയുന്നത് തുടർന്ന് മകളുടെ സുഹൃത്തുക്കളിൽ ചിലരും ആത്മഹത്യയിൽ സംശയമുയർത്തി പ്രണയത്തിലകപ്പെട്ട മകളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ നിലനിൽക്കുന്നതായി ചൂണ്ടിക്കാട്ടി പിതാവ് അനൂപ് റാന്നി പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ ഫെബ്രുവരി പതിനെട്ടിന് പരാതിയും നൽകിയിരുന്നു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന പൂവത്തുമൂട് സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും അവരുടെ അധ്യാപികയായ മാതാവും കുലം പറഞ്ഞ മകളെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു പഠനത്തിനും കലാരംഗത്തും മികച്ച നിലവാരം പുലർത്തിയിരുന്ന മകൾ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയായതായി സംശയിക്കുന്നതായും പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു ഇതോടെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും ഡയറിയും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു പരാതി സ്വീകരിച്ച് പെരുന്നാട് പോലീസ് തുടർ നടപടികൾക്ക് മുതിരുന്നില്ല എന്നാണ് പിതാവ് അനൂപ് പറയുന്നത് ഇതിനു പിന്നാലെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള ശാസ്ത്രീയവും നീതിപൂർവവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സംഭവത്തിന് മുമ്പ് കുട്ടിയുടെ ഫോണിലേക്ക് വന്ന കോളുകളും മെസ്സേജുകളും പരിശോധിച്ചാൽ മകളുടെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ കണ്ടെത്താനാകുമെന്നാണ് പരാതിയിൽ പറയുന്നത് അതേസമയം ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാതെ എന്തിനാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നും വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചില്ല എന്നും ആരോപിച്ചാണ് അഭിഭാഷകൻ വി സേതുനാഥ് മുഹേനെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഡെസ്ക്യൂസ്